ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പടം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ദാ പപ്പടം ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ പപ്പടം എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് ആ പപ്പടമെല്ലാം ഇങ്ങനെ വറുത്ത് കോരിയെല്ലാം നമുക്ക് എടുത്തിട്ടുണ്ട്. ഒരു 4-5 പപ്പടമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇനി നമുക്ക് അടുത്തത് അതേ പാനിൽ തന്നെ ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നമുക്ക് കടുകിട്ടൊന്ന് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാം. 1/4 ടീസ്പൂണ് കടുകാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമുക്ക് ഒരു കുറച്ച് ചുമന്നുള്ളി, അതായത് 4-5 ചുമന്നുള്ളിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 4-5 വറ്റൽമുളക് നമുക്ക് ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ എരിവിനനുസരിച്ചുള്ള ആ രീതിയിൽ വേണം നമുക്ക് മുളക് ആഡ് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഈ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. പപ്പടത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് 1 നുള്ള് കായ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മുടെ പപ്പടം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടം വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചോറിനും നമ്മുടെ ഒരു കറിയൊന്നും മീനും ഒന്നും ഇല്ലെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടത്തിൻ്റെ ആ ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.